ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു മൊബൈൽ ടവറിൻ്റെ ചുവട്ടിലാണ്. എല്ലാവർക്കും ഒരു സംശയമാണ്, നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഒരു മൊബൈൽ ഫോൺ ടവർ വന്നാൽ അത് എന്തെങ്കിലും ദോഷമാണോ എന്നുള്ളത്. എല്ലായിടത്തും കവറേജിനൊക്കെ പല സ്ഥലങ്ങളും പ്രശ്നമുണ്ട്. എന്നാലും ആൾക്കാരുടെ ഈ ഒരു സംശയം കാരണം, മൊബൈൽ ഫോൺ ടവർ വന്നാൽ എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള സംശയം കാരണം, പല സ്ഥലങ്ങളിലും പുതിയൊരു ടവറൊന്നും മൊബൈൽ ഫോൺ ടവറുകളൊന്നും നിർമ്മിക്കാൻ ഇപ്പോഴും സാധിക്കുന്നൊരവസ്ഥയാണ്. നമുക്ക് കാണാം, എന്താ ആ ഒരു ബോർഡ്, യെല്ലോ ബോർഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. യെല്ലോ ബോർഡ്, ഈ യെല്ലോ ബോർഡിൽ കാണിച്ചിട്ടുണ്ട് നോൺ അയണൈസിങ് ഇലക്ട്രോ മാഗ്നറ്റിക് എമിഷൻ. ഇതൊരു സ്റ്റാറ്റുറ്ററി വാണിംഗ് ആണ്. DOT ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ടെലികോമിൻ്റെ ഉത്തരവ് പ്രകാരം എല്ലാ ടെലികോം ടവറുകളിലും ഈ ഒരു സാധനം അങ്ങനെ പേസ്റ്റ് വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് മനസ്സിലായി തരുന്നത്, നമ്മുടെ ഈ ടെലികോം ടവറുകളിൽ നിന്ന് പ്രസരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഒരു കലകൾക്കും ദോഷമുണ്ടാവില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് റേഡിയേഷൻ രണ്ട് തരത്തിലാണ് ഡിവൈഡ് ചെയ്യുന്നത്, നോൺ അയണൈസിങ്ങും അയണൈസിങ് റേഡിയേഷനും. ഈ അയണൈസിങ് റേഡിയേഷൻ പെടുന്നതാണ് എക്സ്റേ, ഗാമ, മൈക്രോവേവ് രശ്മികൾ, ഇങ്ങനെയുള്ളതെല്ലാം അയണൈസിങ്ങിലാണ്. ഈ ആ രശ്മികൾ നമ്മുടെ ശരീരത്തിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പതിച്ചാൽ നമ്മുടെ ശരീര കലകൾക്ക്, കലകൾ വിഘടിച്ചു പോകാനുള്ളൊരു പോസിബിലിറ്റി വിഘടിച്ച് വിഘടിക്കും. അതാണ് നമ്മൾ ഈ കീമോതെറാപ്പിയിലൊക്കെ യൂസ് ചെയ്യുന്നത് ആ ഒരു രശ്മികളാണ്. എന്നാൽ നമ്മൾ ടെലികോം സൈറ്റുകളിൽ നിന്നുള്ള RF സിഗ്നൽ നോൺ അയണൈസിങ് ആണ്. ആ രശ്മികൾക്ക് നമ്മുടെ ശരീരകലകളെ വിഘടിപ്പിക്കാനുള്ള ശക്തിയില്ല. അതുപോലെ 2012 വരെ നമ്മുടെ ഇന്ത്യയിൽ അനുവദിച്ചിരുന്ന മൊബൈൽ RF സിഗ്നൽ റേഡിയേഷൻ പവർ എന്ന് പറഞ്ഞാൽ 4500 മില്ലി വാട്ട് പെർ സ്ക്വയർ മീറ്റർ ആയിരുന്നു. എന്നാൽ 2012 ആ നിയമം ഒന്നുകൂടെ പരിഷ്കരിച്ച് അതിൻ്റെ 4500 അത് പുനർനിർവചിച്ചു. അതായത് 450 മില്ലി വാട്ട് പെർ സ്ക്വയർ മീറ്ററാണ് ഇപ്പോഴത്തെ ട്രാൻസ്മിഷൻ പവർ. അത് ഒരു നിശ്ചിത ഇടവേളകളിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിൽ നിന്ന് തന്നെ ട്രായിയുടെ ഉദ്യോഗസ്ഥർ വന്ന് അത് എല്ലാ ടവറുകളും ഒരു റാൻഡം ചെക്കിങ് നടത്തുന്നതാണ്. അത് നടത്തി അത് എൻഷുർ ചെയ്യുന്നതാണ് ഈ 450 മില്ലി വാട്ട് പെർ സ്ക്വയർ മീറ്റർ എന്നുള്ള പരിധി ലംഘിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ടുകയാണ്. അഥവാ അങ്ങനെ ഒരു പരിധി ലംഘിപ്പെട്ടാൽ വളരെ ഭീമമായിട്ടുള്ള പെനാൽറ്റി വരുന്നാൽ ഒരു ടെലികോം കമ്പനി അതിന് മുതിരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്നും ഒരു ടെലികോം ടവർ വയ്ക്കുന്നതിന് ആരോഗ്യകരമായ യാതൊരുവിധ പ്രശ്നമുള്ളതായിട്ട് ഒരു തെളിവോ കാര്യങ്ങളോ ഇതുവരെയും വന്നിട്ടില്ല. ഇതുവരെയുള്ള പഠനങ്ങളൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ തന്നെ എല്ലാവിധത്തിലും അത് സേഫാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്.